കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോട് കൂടെ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറൂസലേമിലേക്ക് പോയി കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവൻ എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു യഹൂദർ അവനോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക യേശു മറുപടി പറഞ്ഞു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക 3 ദിവസത്തിനകം ഞാനിത് പുനരുദ്ധരിക്കും യഹൂദർ ചോദിച്ചു ഈ ദേവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി യേശു മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഇന്ന് തിരുസഭയിലെ ലാട്രൻ മഹാദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുകയാണ് പരിശുദ്ധ മാർപ്പാപ്പയുടെ കത്തീഡ്രലായ ലാട്രൻ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ ദിനമാണ് തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുക ഈ ഒരു ദിവസത്തിൻ്റെ വലിയ പ്രത്യേകതയിൽ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ദേവാലയത്തിന് നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന ഒരു വലിയ പ്രാധാന്യം അത് ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഓരോ ദേവാലയവും അത്രമാത്രം പരിശുദ്ധമായും അത്രമാത്രം ശ്രേഷ്ഠമായിട്ടൊക്കെ നമ്മൾ കണക്കാക്കുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഒരു രഹസ്യം അതിൽ കുടികൊള്ളുന്ന ദൈവിക സാന്നിധ്യമാണ് എല്ലായിടത്തും ഉണ്ട് പക്ഷേ നമ്മൾ ആ ഒരു സാന്നിധ്യം മനസ്സിലാക്കി എല്ലാവരും ഒരുമിച്ച് വന്ന് ആ ഒരു ദൈവിക സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളാണ് ഓരോ ദേവാലയവും നമ്മൾ വായിച്ചുകൊണ്ട് 1-ാമത്തെ വാനിയിൽ എസക്കിയാം പ്രവാചകന് ലഭിക്കുന്ന ഒരു വലിയ ദർശനമുണ്ട് അത് ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു അരുവി അതൊരു വലിയ നദിയായിട്ട് മാറുകയാണ് നമ്മൾ വായിച്ചു കേട്ട ആ ഒരു വചനഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് ഈ നദി ചെന്ന് ചേരുന്ന സ്ഥലത്ത് അത് ശുദ്ധജല തടാകമായിട്ടത് മാറുകയാണ് എല്ലായിടത്തും അതിനെ ശുദ്ധീകരിക്കുകയും അതിൻ്റെ ഇരുകരകളിലുമുള്ളവർക്കൊക്കെ ഒത്തിരിയേറെ സമൃദ്ധിയും സന്തോഷവും ജീവനും ഒക്കെ ലഭിക്കുകയാണ് ഇത് ഒരു വലിയ ദർശനമാകുമ്പോൾ അത് പ്രതീകമായിട്ടുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് കൃപയുടെ ഒരു നീർച്ചാലാണ് അത് സൂചിപ്പിക്കുക ആ കൃപയുടെ നീർച്ചാലിൻ്റെ ചുവട്ടിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ജീവനൊറ്റതായിട്ട് മാറുകയാണ് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോ പഠിപ്പിച്ച കാര്യം ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ദേവാലയത്തിൽ നിന്ന് ഒഴുകിയ ആ ഒരു വലിയ കൃപയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് ക്രിസ്തുവിനോട് ചേർന്ന് ആ ക്രിസ്തുവിൻ്റെ കൃപയിൽ നമ്മൾ ഓരോരുത്തരും പങ്കുചേരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനും ലഭിക്കുന്ന ആ ഒരു വലിയ ജീവൻ്റെ സമൃദ്ധിയാണ് അത് നമ്മൾ വീണ്ടെടുക്കണമെന്നുള്ള കാര്യമാണ് 1-ാമത്തെ വാനയിൽ നമ്മൾ വായിച്ചു കേട്ടത് സുവിശേഷത്തിൽ ഈശോ വീണ്ടും കുറച്ച് വിപ്ലവകരമായ കുറേ മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മൾ കാണാൻ സാധിക്കും ഈശോയുടെ ഏറ്റവും വലിയ ഒരു തീക്ഷ്ണത എന്ന് പറഞ്ഞാൽ തൻ്റെ പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം അത്രമാത്രം പരിശുദ്ധമാണ് മോശയോട് മുൾപ്പടർപ്പിൽ കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ മുൻപിൽ വെച്ച് ദൈവം മോശയോട് പറഞ്ഞത് നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ദൈവിക സന്നിധിയിൽ അവനായിരിക്കുമ്പോൾ ദൈവം മോശയോട് പറയുന്നത് നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അപ്പോൾ ആ ഒരു പരിശുദ്ധി
ദേവാലയത്തിൻ്റെ ആ ഒരു പരിശുദ്ധി അത് നഷ്ടപ്പെടുത്തി കളയുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഈശോ ദേവാലയത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അത്രമാത്രം ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ അത്രമാത്രം ക്രുദ്ധനായിട്ട് നമ്മൾ കാണുകയാണ്. കാരണം അതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം അത്രമാത്രം പരിശുദ്ധിയോടെ കാണേണ്ട ഒരു സ്ഥലത്തെ അതിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അതിനെ കൊണ്ടു നടക്കുന്നവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് ചാട്ടവാറെടുക്കേണ്ടതായിട്ടാണ്. വീണ്ടും അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയും ആ കാലഘട്ടത്തിൻ്റെ ഒരു ചിന്താഗതിയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ജെറുസലേമാണ് ലോകത്തിൻ്റെ സെൻറ്റർ എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ലോകത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ജെറുസലേം. അതുകൊണ്ട് എല്ലായിടത്തുനിന്നുമുള്ള ആളുകൾ ജെറുസലേമിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് വന്നിരുന്നു. യഹൂദനോ അതുപോലെ തന്നെ മറ്റു മതക്കാരോ വിജാതിയിലോ എല്ലാവരും അവിടെ വരുമായിരുന്നു. ഒത്തിരിയേറെ ആളുകൾ ഈ ഒരു സ്ഥലത്തേക്ക് വരും ദൈവത്തെ ആരാധിക്കാനായിട്ട്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ജെറുസലേമിലേക്ക് വരുമായിരുന്നു ദൈവത്തെ ആരാധിക്കുവാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് നേർച്ചിടാൻ വേണ്ടിയുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ കാശും കാര്യങ്ങളൊക്കെ മാറുന്നത് ദേവാലയത്തിൻ്റെ പരിസരത്തിൽ നിന്നായിരുന്നു. അങ്ങനെ അവർക്ക് ആ കാക്ഷി സമർപ്പണത്തിന് വേണ്ടിയുള്ള പ്രാവുകളെയും കുരുവികളെയും ഒക്കെ വിൽക്കുന്നതൊക്കെ അവിടെയാണ്. അങ്ങനെ ആ ഒരു ബിസിനസ് ഹബ്ബായിട്ട് ദേവാലയം മാറിക്കഴിഞ്ഞപ്പോൾ അതാണ് ഈശോയെ അത്രമാത്രം ദേഷ്യപ്പെടുത്തുവാനുള്ള കാരണം. അതിനേക്കാളും ഉപരിയായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്ഥലമായിട്ട് ദേവാലയം മാറണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഈശോ അത്രമാത്രം ദേഷ്യത്തോടെ ചാട്ടവാറുണ്ടാക്കി അവരെ എല്ലാം പുറത്താക്കുന്നത്. ഈശോ പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്, അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും. അത് ഫസ്റ്റ് പാർട്ട്. എൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഈശോ പറയുന്നു ഈ ആലയം എൻ്റെ ശരീരമാണ്. നമ്മുടെയൊക്കെ ജീവിതവും അപ്രകാരം നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അതായത് നമ്മുടെ ജീവിതത്തിനും ദേവാലയത്തിന് കൊടുക്കുന്ന അതേ പ്രാർത്ഥന. കാരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതും ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അതിൻ്റെ അർത്ഥം പിതാവായ ദൈവം ത്രിത്വൈക ദൈവത്തിൻ്റെ രൂപസാദൃശ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹായം പറയുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. അപ്പോൾ അപ്രകാരം ദൈവത്തിൻ്റെ ആലയത്തിന് കൊടുക്കുന്ന അതേ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നൽകണമെന്നുള്ള കാര്യം വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം നമ്മൾ ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദേവാലയത്തിന് കൊടുക്കുന്ന ആ ഒരു പരിശുദ്ധി എന്തുമാത്രമുണ്ടോ അതുപോലെ ആ ഒരേ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിന് നൽകുവാനും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും അതിനുവേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന ആ ഒരു വലിയ കൃപയുടെ നീർച്ചാലിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ടുള്ള കൃപ ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.